നമസ്കാരം മീ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന ബിജെപിയിൽ കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഉടൻ നീക്കം ചെയ്യേണ്ടെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചതിന് പിന്നാലെ സുരേന്ദ്രന്റെ പ്രതികരണം എത്തി. മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കൈക്കൂലി നൽകിയെന്ന കേസിൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ തന്നെ ലക്ഷ്യം വെക്കുന്നത് ബിജെപിയുടെ അമരത്തിരിക്കുന്ന ആളെന്ന നിലയിലാണെന്നും ബിജെപിയെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പോലീസ് അതിക്രമങ്ങളെയും നടപടികളെയും ശക്തമായി നേരിടുമെന്നും സിപിഎമ്മിന്റെ പ്രതികാര രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. തന്നെ അറസ്റ്റ് ചെയ്യാനായിരിക്കും കേരള പോലീസിന്റെ ഉദ്ദേശമെന്നും മുൻപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന അനുഭവം പിണറായി വിജയൻ ഓർമ്മിക്കുന്നതായിരിക്കും നല്ലതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പ്രവർത്തകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും താൻ ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ഇതൊന്നും പ്രതീക്ഷിക്കാതെ പൊതുജീവനത്തിന് ഇറങ്ങിയിട്ടുള്ളവരല്ല ബി ജെ പി പ്രവർത്തകരെന്നും പോലീസ് അതിക്രമങ്ങളെയും നടപടികളെയും ശക്തമായി നേരിടുമെന്നും 300 കേസുകൾ തന്റെ പേരിലുണ്ട് എന്നും അങ്ങനെ ഒരാളിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രതികാര രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. കൊടകര കള്ളപ്പണ കേസുമായി ബി ജെ പി ഒരിക്കലും ബന്ധപ്പെടുത്താൻ സാധിക്കില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അപകടം സംഭവിച്ച് കാറും പണവും നഷ്ടപ്പെട്ടപ്പോൾ ധർമ്മരാജൻ അദ്ദേഹത്തിനറിയുന്ന ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരിക്കുമെന്നും അതിലെന്താണ് തെറ്റെന്നും എന്നെയും ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടാകുമെന്നും സുരേന്ദ്രൻ അറിയിച്ചു. ധർമ്മരാജന്റെ പേരിൽ സ്പിരിറ്റ് കേസ് ഉണ്ടോ എന്ന് തനിക്ക് എങ്ങനെ അറിയാൻ സാധിക്കുമെന്നും എല്ലാവരുടെയും പൂർവ്വകാലം അന്വേഷിച്ചിട്ട് ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ എന്നും സുരേന്ദ്രൻ പറഞ്ഞു. കൊടകര കേസുമായി ബി ജെ പിയെ ഒരിക്കലും ബന്ധപ്പെടുത്താൻ സാധിക്കില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസും സിപിഐഎമ്മും ഒരു വിഭാഗം മാധ്യമങ്ങളും തെറ്റായ വാർത്തകളാണ് സൃഷ്ടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഞ്ചേശ്വരത്തെ കെ സുന്ദരയെ കണ്ടിട്ടില്ല എന്നും സംസാരിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങളിലൂടെയാണ് കാര്യങ്ങൾ അറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിയമമനുസരിച്ച് പണം കൊടുക്കുന്നവനും വാങ്ങുന്നവരും ഒരുപോലെ കുറ്റക്കാരാണെന്നും പിന്നെ എന്തിനാണ് തന്നെ മാത്രം പ്രതിയാക്കിയതെന്നുമാണ് സുരേന്ദ്രന്റെ ആരോപണം. കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കുന്നതിന് രാഷ്ട്രീയമായി ബി ജെ പിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ബി ജെ പിയിൽ ഉടൻ അഴിച്ചുപണി നടത്തേണ്ടെന്ന ധാരണയിൽ കേന്ദ്ര നേതൃത്വം എത്തിയിരിക്കുകയാണ്. സുരേന്ദ്രൻ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി വിവാദത്തിൽ വിശദീകരണം നൽകിയിരുന്നു. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെക്കുറിച്ചും ഫണ്ട് വിനിയോഗത്തെക്കുറിച്ചും ഒട്ടേറെ പരാതികൾ ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായി പരിശോധിക്കാൻ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹിയിലെത്തിയ കെ സുരേന്ദ്രൻ പാർട്ടി അധ്യക്ഷൻ ജെ പി നായിഡുവുമായി കൂടിക്കാഴ്ച നടത്തി. വിവാദങ്ങളിൽ സുരേന്ദ്രൻ വിശദീകരണം നൽകി. രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള നിർദ്ദേശമാണ് നായിഡു നൽകിയതെന്നും സംസ്ഥാന സർക്കാരിനെതിരെ പോരാട്ടം ശക്തമാക്കാൻ ദേശീയ അധ്യക്ഷൻ ജെ പി നായിഡു നിർദ്ദേശം നൽകിയതായും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം സംബന്ധിച്ച് നായിഡുവിനെ എല്ലാം അറിയിച്ചതായി സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായി വിജയൻ സർക്കാരിന്റെ വിദ്വേഷ രാഷ്ട്രീയത്തിനും കള്ളക്കേസുകൾക്കും എതിരായി ശക്തമായി പ്രതികരിക്കാൻ നായിഡു നിർദ്ദേശിച്ചതായി സുരേന്ദ്രൻ പറഞ്ഞു. പിണറായി വിജയന്റെ ഫാസിസ്റ്റ് നടപടികൾക്കെതിരായി പോരാട്ടം നടത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടതായും സുരേന്ദ്രൻ വ്യക്തമാക്കി. കുഴൽപ്പണ ആരോപണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു കെ സുരേന്ദ്രൻ നായിഡുവിന്റെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയത്. കേന്ദ്രമന്ത്രി വി മുരളീധരനും ചർച്ചയിൽ പങ്കെടുത്തു.